വെൽക്കം ടു വീട്ടടുക്കള. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബ്രെഡ് സാൻഡ്വിച്ച് ആണ്. അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. ഒരു തക്കാളി, ഒരു പൊട്ടറ്റോ ബോയിൽ ചെയ്തത്, ഒരു സവാള. ചട്നി ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് മല്ലിയില, രണ്ട് പച്ചമുളക്, കുറച്ച് നാളികേരം, ഒരു വെളുത്തുള്ളി, ഉള്ളി, സവാള, പൊട്ടറ്റോ എല്ലാം ഞങ്ങൾ ചെറുതായി കട്ട് ചെയ്ത് വെച്ചു. ഇതെല്ലാം ഞങ്ങൾക്ക് ഈ ഒരു ബോളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞങ്ങൾക്ക് ഇതിലോട്ട് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഒരു പിഞ്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. രണ്ട് പച്ചമുളക്, കുറച്ച് മല്ലിയില, ഒരു വെളുത്തുള്ളി. ഇനി ഞങ്ങൾക്ക് ഇതിന് ചട്നി അരച്ചു കൊടുക്കാം. നമ്മുടെ ചട്നി ഇവിടെ റെഡിയായി. ചട്നിയിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ചെറുനാരങ്ങ നീര് പിന്നെ കൊടുക്കാം. ഇനി നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കി തുടങ്ങാം. ഉള്ളി, തക്കാളി, പൊട്ടറ്റോ മിക്സ് ചെയ്ത് ഇതിലോട്ട് വെച്ച് കൊടുക്കാം. സെക്കൻഡ് ബ്രെഡ് സൈസ് ഇതിൻ്റെ മുകളിൽ വെച്ച് ചെയ്തു അതിലോട്ടൊരു ഫാൻ വെച്ചു. ഫാൻ ചൂടായി ഇട്ടു. ചൂടായി ഞങ്ങൾക്ക് ഇതിലോട്ട് ബട്ടർ ഇട്ട് കൊടുക്കാം. എണ്ണയും ഒഴിച്ച് ചെയ്യാറുണ്ടാണ്. എൻ്റെ അടുത്ത് ബട്ടർ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ബട്ടർ ഇട്ടു. ഇനി ഞങ്ങൾക്ക് ഈ സോസ് പാനിലോട്ട് ബ്രെഡ് വെച്ച് കൊടുക്കാം. ലോ സിമ്മിൽ വെച്ച് വേണം കുറച്ച് നേരം ട്രൈ ചെയ്യാം. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ടോസ്റ്റഡ് ബ്രെഡ് സാൻഡ്വിച്ച് ഇവിടെ റെഡിയായി. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കാം. എനിക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഞങ്ങളുടെ ബ്രെഡ് സാൻഡ്വിച്ച് ഇവിടെ റെഡിയായി. ഞങ്ങൾക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഒരു പ്ലേറ്റിലോട്ട്
कट टोस्टेड ब्रेड सैंडविच इवे रेडी नि तीर्च ट्राई नोक इत कु टिफिन बॉक्स को पियर सैंडविचानिष्टपाणी ए चल लाइक षेर सब्सक्राइब थैंक यू।